അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിം വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا وَقَالَ رَبُّكُمُ ادْعُونِي أَسْتَجِبْ لَكُمْ اللَّهُمَّ سُبْحَانَكَ لَا عِلْمَ لَنَا إِلَّا مَا عَلَّمْتَنَا إِنَّكَ أَنْتَ الْعَلِيمُ الْحَكِيمُ رَبِّ اشْرَحْ لِي صَدْرِي ويسر لي امري واحلل عقدة من لساني يفقهوا قولي അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പറഞ്ഞുകൊടുത്ത വളരെ സുന്ദരമായ ഒരു കഥയുണ്ട്. ബനു ഇസ്രായേലുകാരിൽപ്പെട്ട രണ്ടാളുകളുടെ സംഭവമാണത്. ഒരാള് വേറൊരാളുടെ അടുത്ത് വന്നിട്ട് 1000 ദീനാറ് കടം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളൊരു സാക്ഷിയെ കൊണ്ടുവരണം, നമ്മൾ ഈ കടമിടപാട് നടത്തുന്നതിന് ഒരു സാക്ഷി വേണം. അപ്പൊ കടം ചോദിച്ച ആള് പറഞ്ഞു, കഫാബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അല്ലാഹു മതി. അയാൾ പറഞ്ഞ, ഒരു കഫീലിനെ കൊണ്ടുവരണം, നിങ്ങൾ ഈ കടം വീട്ടിയിട്ടില്ല എങ്കിൽ ആ കടം ഏറ്റെടുക്കാൻ ഒരാൾ വേണമല്ലോ, ഒരു കഫീൽ വേണം. അപ്പൊ ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, കഫാബില്ലാഹി കഫീല, കഫീലായിട്ട് അല്ലാഹു മതി, എന്റെ കടം അല്ലാഹു ഏറ്റെടുക്കും. അപ്പൊ ഇയാൾക്കും അത് സന്തോഷമായി, അയാളും തൃപ്തിപ്പെട്ടു, ആ കടമിടപാട് നടന്നു. ഈ കടം വാങ്ങിയ മനുഷ്യൻ കടലിലൂടെ യാത്ര ചെയ്തു, കടലിലൂടെ യാത്ര ചെയ്ത് വേറൊരു നാട്ടിലെത്തി. അയാളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇവർ നിശ്ചയിച്ച അവധിയെത്തി, കടം വീട്ടാനുള്ള സമയമായി. അപ്പൊ കടം വാങ്ങിയ ആള് കടൽക്കരയിലെത്തി, കപ്പൽ കാത്തുനിന്നു. പക്ഷെ അയാൾക്ക് കപ്പലൊന്നും കിട്ടിയില്ല, കടം വീട്ടാനുള്ള അവധി എത്തിയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് അയാൾക്കൊരു മരക്കഷ്ണം കിട്ടി. ആ മരക്കഷ്ണം അയാള് കീറി, അതിൽ 1000 ദീനാറ് വെച്ചു. ഈ കടം വാങ്ങിയ ആൾക്കുള്ള ഒരു എഴുത്തും. എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ? ഈ 1000 ദീനാറും ഈ എഴുത്തും ആ മരക്കഷ്ണത്തിന്റെ ഉള്ളിൽ ഭദ്രമായി വെച്ചിട്ട് ആ മരക്കഷ്ണം കടലിലേക്കെറിയാൻ,
എറിയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക തഅലം, അല്ലാഹുവേ നിനക്കറിയാം, ഞാനും എന്റെ ഒരു സഹോദരനും തമ്മിൽ നടന്ന കടമിടപാട്. ഫസഅലനി കഫീല, അന്ന് ആ മനുഷ്യൻ എന്നോട് ഒരു കഫീലിനെ കാണിച്ചു തരാൻ പറഞ്ഞു. ഫകുൽത്തു, ഞാൻ അയാളോട് പറഞ്ഞത് കഫാ ബില്ലാഹി കഫീല, കഫീലായിട്ട് അല്ലാഹു മദീനാണ്. ഫസഅലനി ഷഹീദ, ഒരു സാക്ഷി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അല്ലാഹു മദി. ഫറദി അബിക്, ആ മനുഷ്യൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഇതാ ഇന്ന് എന്റെ കടം വീട്ടാനുള്ള ദിവസം, ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു, ഈ കടം നീ ആ മനുഷ്യന്റെ അടുക്കലെത്തിക്കണം. എന്നിട്ട് ആ മനുഷ്യൻ ആ മരക്കഷ്ണം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രിയപ്പെട്ടവരോട് നമ്മൾ ആലോചിക്കേണ്ടത്, ആ വലിച്ചെറിയുമ്പോഴുള്ള ആ മനുഷ്യന്റെ മനസ്സാണ്. 1000 ദീനാറ് കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുറപ്പിലാണ് അയാൾ ആ പൈസ, ആ പണം, ആ ദീനാറുകൾ വലിച്ചെറിയുന്നത്? ഇത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ഉറപ്പാണ്. ഈ സമയത്ത് കടലിന്റെ അപ്പുറത്ത് ഈ കടം കൊടുത്ത ആള് കാത്തു നിൽക്കുന്നുണ്ട്, ഇയാളെ വരുന്നു വിചാരിച്ചിട്ട്. കാരണം ഇയാൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഒരു മരക്കഷ്ണാണ്. ആ മരക്കഷ്ണം കിട്ടി അത് വിറകാക്കാം, കത്തിക്കാം, ഭക്ഷണം പാകം ചെയ്യാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മരക്കഷ്ണം കീറി പൊളിച്ചപ്പോ അതിലൊരു എഴുത്തുണ്ട്, അത് ഈ കടം വാങ്ങിയ മനുഷ്യന്റെ എഴുത്താണ്. അതിൽ 1000 ദീനാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഈ കഥയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അള്ളാഹു എന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യനെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. ഈ മനുഷ്യന്റെ തവക്കുലിന്റെ ഊക്ക ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുന്നുള്ള ആ ഒറ്റ ധൈര്യത്തിലല്ലേ ആ മനുഷ്യൻ ആ 1000 ദീനാറുകൾ കടലിലേക്ക് എറിഞ്ഞത്? ഇവിടെ വേറെ നമുക്ക് കിട്ടുന്ന ഒരു പാഠം കൂടിയുണ്ട്. കടം വാങ്ങുമ്പോൾ ആ കടം വീട്ടണമെന്ന ഉദ്ദേശം നമുക്കുണ്ട് എങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം, അള്ളാഹുവിനെ വിശ്വസിക്കണം. എന്റെ ഒരു കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടന്നിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കുവാൻ, എന്നെ കേൾക്കാൻ, എനിക്കുത്തരം നൽകാൻ എനിക്കൊരു അള്ളാഹു ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടോ? വഖാല റബ്ബുകും ഉദ്ഊനി, നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു. 7 ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ വാക്കാണത്. അർശിന്റെയും കുർസിയിന്റെയും ഉടമസ്ഥന്റെ വാക്കാണത്. ജിബ്രീലിന്റെയും മീക്കായിലിന്റെയും യജമാനന്റെ വാക്കാണത്. നരക സ്വർഗങ്ങളുടെ അധിപന്റെ വാക്കാണത്. ആ വാക്കവൻ ലംഘിക്കുകയില്ല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് എന്തു ചോദിച്ചൂടെ? അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? എത്ര നിസാരമായ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ റബ്ബിനോട് പറഞ്ഞൂടെ? എത്ര വലിയ മലയോളമുള്ള ഭാരമുള്ള വിഷമമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചൂടെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹ ഹത്താ യസ്അലഹു ശിസ്അ നഅലിഹി ഇദൻ ഖതഅ. നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് എല്ലാ കാര്യങ്ങളും പറയും, നിങ്ങൾ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞോളൂ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ അതും നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതാണ്. അതെത്ര നിസാരമായ സംഗതിയാണ്! അതും നിങ്ങൾക്ക് അള്ളാഹുവിനോട് പറയാമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ അയാളോട് പറയാനുള്ള മടി എന്താണ്? അത് നടക്കുമോ? അയാൾക്ക് കഴിയുമോ? അല്ലെ, ഒരാൾക്കൊരു സംഗതി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ബേജാറെന്താ? തീർന്നു പോവോ എന്നുള്ള പേടിയാണ്. എനിക്ക് തികയുമോ എന്ന ബേജാറാണ്. ഇത് ഞാൻ കൊടുത്താൽ തീർന്നു പോവോ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട്, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ,
ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും, ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ഒന്നാമത്തെ ജിന്നു മുതൽ അവസാനത്തെ ജിന്നു വരെ ഒരു സ്ഥലത്ത് നിന്നു. അവരെല്ലാവരും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു. എല്ലാവർക്കും അള്ളാഹു ചോദിച്ചത് കൊടുത്തു. അതുകൊണ്ട് എന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും മുഴുവൻ സൃഷ്ടികൾക്കും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും അള്ളാഹുവിന്റെ ഖജനാവ് ഒന്നും കുറയാൻ പോകുന്നില്ല. നിങ്ങളൊരു കടലിൽ ഒരു സൂചി മുക്കിയിട്ട് ആ സൂചി എടുത്തു നോക്കുക, ആ കടലിൽ നിന്ന് എന്താ കുറഞ്ഞിട്ടുള്ളത്? ഒന്നും കുറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെയാണ് അള്ളാഹുവിന്റെ ഖജനാവ് എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ നിസ്സാരന്മാരായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൃഷ്ടിയെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൃഷ്ടി എന്താണ്? നീലത്തിമിംഗലല്ലേ? വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, നീലത്തിമിംഗലത്തിന്, ബ്ലൂ വെയിലിന് ഒരു ദിവസം എത്ര ഭക്ഷണം ആവശ്യമുണ്ട്? അതിന് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം എത്രയാണ്? ഏകദേശം 4 ടൺ ഭക്ഷണം ഒരു തിമിംഗലത്തിന് ഒരു ദിവസം വേണം. 4 ടൺ എന്ന് പറഞ്ഞാൽ 4000 കിലോ. അങ്ങനത്തെ എത്ര തിമിംഗലങ്ങൾ ലോകത്തുണ്ട്, ഈ ഭൂമിയിലുണ്ട്. അവയൊക്കെ ഭക്ഷിപ്പിക്കുന്നത് ആരാണ് അല്ലെ? ഭൂമിയിലെ ഏറ്റവും വലിയ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആ ആനക്കൊരു ദിവസം എത്ര ഭക്ഷണം വേണം? ഏകദേശം 300-400 കിലോ ഭക്ഷണം വരെ ചില ആനകൾക്ക് വേണമെന്നാണ്. അങ്ങനത്തെ എത്ര ആനകൾ ഈ ലോകത്തുണ്ട്, അവയെ ഭക്ഷിപ്പിക്കുന്നത് ആരാണ്? അവയൊക്കെ ഭക്ഷിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടോ? നമ്മുടെ ഒരു പ്രശ്നം എന്താ പറയുക, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കില്ല, ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കും. വലിയ സാമ്പത്തിക പ്രയാസം വന്നു, കടബാധ്യത ഉണ്ട്, അത് നമ്മൾ പരക്കം പായാണ്, നെട്ടോട്ട് ഓടാണ്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഒന്ന് ആചാര്യരെ പോയി കാണും, ഭയങ്കര പ്രശ്നമാണ്, കടബാധ്യതയാണ്. എന്നാൽ ഈ പ്രശ്നം നമ്മൾ നമ്മുടെ കണ്ണുകൾ നിറച്ച്, നമ്മുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടാവും? അത് പറഞ്ഞിട്ടുണ്ടാവൂല. മൂത്ത മോൾക്ക് രോഗമാണ്, അപൂർവം രോഗങ്ങളിൽ ഒന്ന്, ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ വേണം. നമ്മളെന്താ ചെയ്യുക? നമ്മളാകെ ബേജാറായി, ടെൻഷനായി, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങി, ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കും, ഏറ്റവും നല്ല ഡോക്ടർമാരെ ചെന്ന് കാണും, ചിലപ്പോൾ വിദേശത്തേക്ക് പോകും ചികിത്സക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഈ പ്രശ്നം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവോ? രോഗം നൽകുന്നവനും അള്ളാഹുവാണ്, ആ രോഗത്തിന് ശമനം നൽകുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടാവോ? ഈ വിഷയം പറഞ്ഞിട്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ? അതുണ്ടാവൂല. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാണ്, ആയിരങ്ങൾ മുടക്കി നമ്മൾ കോച്ചിങ് നടത്തും, ട്യൂഷൻ സെന്റർ തിരഞ്ഞെടുക്കും, മെറ്റീരിയൽസ് വാങ്ങും. എന്നാൽ ഈ പരീക്ഷ എളുപ്പാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നമ്മൾ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നോ ഡോക്ടറെ കാണിക്കണ്ടോ എന്ന അല്ല, അതൊക്കെ ഒരു കാരണമാണ്. പരീക്ഷയ്ക്ക് കോച്ചിങ് സെന്ററിൽ പോവുക, പഠിക്കുക എന്നുള്ള കാരണമാണ്. പക്ഷെ ആ കാരണങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? അള്ളാഹു തീരുമാനിക്കണ്ടേ? നമ്മുടെ ഉപ്പാക്കൊരു രോഗം വന്നു, നമ്മൾ ഈ ലോകത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തു, ഏറ്റവും നല്ല വിദഗ്ധരായ ഡോക്ടർമാരെ തിരഞ്ഞെടുത്തു, കോടിക്കണക്കിന് രൂപ നമ്മൾ മുടക്കി, പക്ഷെ ആ രോഗം മാറണ്ടെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അത് മാറ്റിത്തരാൻ ആർക്കെങ്കിലും കഴിയൂ? ആർക്കും കഴിയൂലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അള്ളാഹു കേൾക്കാൻ റെഡിയാണ്, നമുക്ക് സമയമുണ്ടോന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു രണ്ട് കൈയും നീട്ടി ചോദിക്കാണ്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ അവൻക്ക് നൽകാം. എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാം. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ആരോടാ പങ്കുവെക്കുക? നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ആരോടാ ഷെയർ ചെയ്യുക? നമ്മളോട് ഏറ്റവും അടുത്ത ആളുകളോടല്ലേ, നമ്മൾ അത്രക്കും സ്നേഹിക്കുന്നവർ, നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർ, അവരോടല്ലേ നമ്മളത് പങ്കുവെക്കുക? നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മനോവിഷമങ്ങൾ, നമ്മുടെ നോവുകൾ, വേദനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ റബ്ബും തമ്മിൽ
എത്ര അകലമുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. നമ്മളിങ്ങനെ പറയും, മോളെ കല്യാണം കുറേയായി, ഒരു 10-20 ആലോചനകളൊക്കെ വന്നു, ഒന്നും നടന്നിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ. മോനക്കൊരു ജോലിയൊന്നും ആയിട്ടില്ല, കുറേ കാലമായി, പഠനം കഴിഞ്ഞു, കൊല്ലങ്ങളായില്ലേ, ഒന്നും ആയിട്ടില്ല, നിങ്ങൾ ദുആ ചെയ്യണം. വീട്ടിലാകെ പ്രശ്നമാണ്, മനസ്സമാധാനമില്ല, സന്തോഷമില്ല, ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പായലം പറഞ്ഞ് നടക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാരോടാ പറയുന്നത്? മറ്റുള്ളവരോടാ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ മറക്കരുത്. ഈ ചങ്ങായി ഇത് അള്ളാഹുവിനോട് പറയോ? ഓനോന്റെ കാര്യം പറയൂല, സ്വന്തം കാര്യം അള്ളാഹുവിനോട് പറയാതെ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് ഓനോട് പ്രാർത്ഥിക്കാൻ പറയാൻ ആ രീതി ശരിയല്ല. നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടാം, അത് തെറ്റായ കാര്യമൊന്നുമല്ല, അത് ഹറാമാണ്, പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വേറൊരാൾ പറയാം, അതിൽ തടസ്സമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യമൻ എന്നൊരു മനുഷ്യൻ വരാനുണ്ട്, ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി. ആ മനുഷ്യൻ വരുമ്പോ ഉമർ, നീ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഉവൈസ് ഇബ്നു ആമിറിനോട് ഇസ്തിഗ്ഫാർ തേടാൻ പറയണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിൽ നിന്ന് ഹാജിമാര് വരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് കാണാൻ, അഫീഖും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അങ്ങനെ അവസാനം ഉവൈസ് ഇബ്നു ആമിറിനെ ചെന്നു കണ്ടു, എന്നിട്ട് ഉവൈസ് ഇബ്നു ആമിറിനെ പരിചയപ്പെട്ടു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഉവൈസ് ഇബ്നു ആമിർ ആകെ അത്ഭുതപ്പെട്ടുപോയി, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാൻ, നബിന്റെ കൂടെ ജീവിച്ച ആളാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇസ്തിഗ്ഫാർ തേടുന്നത്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ നിങ്ങൾ ആവശ്യപ്പെടണം എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇസ്തിഗ്ഫാർ തേടാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉമർ റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിക്കാൻ. അവിടെ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനിന്റെ പ്രത്യേകത കൂടി നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ഉവൈസ് അൽ ഖർനി ഉണ്ട്, പക്ഷെ നബിയെ വന്ന് കണ്ടിട്ടില്ല, മദീനയിൽ വന്ന് കണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. കാരണം എന്തായിരുന്നു എന്നറിയോ? ഉവൈസ് അൽ ഖർനിക്ക് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ആ ഉമ്മയുടെ പരിചരണത്തിലായിരുന്നു, ആ ഉമ്മാന്റെ അടുത്തു നിന്ന് പോരാൻ കഴിയൂല. ആ ഉമ്മയെ നോക്കിയിട്ടാണ് ഉവൈസ് അൽ ഖർനിക്ക് സ്വഹാബിയാകാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. ആ ഉമ്മാക്ക് വേണ്ടി പുണ്യം ചെയ്ത മകനാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റഹിമഹുല്ലാ. അത് ഉമ്മമാരെ പരിഗണിക്കുക എന്നുള്ള ഭാഗം കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ വിഷയങ്ങൾ, ഇത് നമ്മള് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനൊപ്പം മറ്റുള്ളവരോട് പറയാനുള്ള മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മുടെ കാര്യം നമ്മൾ അള്ളാഹുവിനോട് പറയാ. വഇദാ സഅലക ഇബാദി, നബിയെ എന്റെ അടിമകൾ, അന്നി എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് എന്താ പറയേണ്ടത്? ഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്തുണ്ട്, അള്ളാഹു നമ്മുടെ സമീപത്തുണ്ട്, നമ്മളൊന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കാൻ നമ്മുടെ റബ്ബ് ഒരുക്കാൻ, വിളിക്കാൻ നമുക്ക് സമയമുണ്ടോന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ അഹങ്കാരവും നമ്മുടെ ധിക്കാരൊക്കെ മാറ്റിവെച്ച് വിനയാന്വിതരായി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്താൻ നമുക്ക് കഴിയണം. സന്തോഷങ്ങളിൽ സന്താപങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.